സുഖം തോന്നില്ലേ മൊത്തം സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ? പക്ഷെ ഒരു ഒരു ഏതോ തോന്നലാണ്, വെറും തോന്നലാണ്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ഇങ്ങനെ നീലക്കൊടി പാർന്ന് കാണുന്നില്ല. അറിഞ്ഞില്ലേ കുട്ടി ലേറ്റ് ആയി വന്നതിന് ക്ലാസ് നിന്ന് പുറത്ത് നിർത്തിക്കണേ. നമ്മുടെ നമ്മുടെ ടീമിലെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആണ്, എപ്പോഴും പുറത്താണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറിയാതെ അവളുടെ അടുത്ത് പറഞ്ഞു പോയി അവളുടെ ഡ്രസ്സ് കുറച്ച് സിമ്പിളായി പോയിന്ന്. ഒരുങ്ങലോ ഒരുങ്ങൽ ഒരുങ്ങി തീരുന്നില്ല. അപ്പൊ പ്രേക്ഷകർ ഞാൻ ഒന്ന് വെൽക്കം ചെയ്യട്ടെ. വെൽക്കം ടു കം ഓൺ ടി2 പവർഡ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ പിന്നെ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കല്ലേ ജഡ്ജസ്? അല്ല പക്ഷെ പെർഫോമൻസിന്റെ മുമ്പ് പേളി വരണ്ടേ? പേളി ലേറ്റ് ആയി വന്നല്ലേ. അപ്പൊ പേളിക്ക് ലീവ് ലെറ്റർ ഇല്ലാതെ ഇനി കയറ്റുന്നത് ശരിയല്ല. കാരണം ഇത് ആദ്യത്തെ തവണയല്ല ഈ കുട്ടി ഫ്ലോറിലേക്ക് ലേറ്റ് ആയി വരുന്നത്. പക്ഷെ ഒന്ന് നോക്ക് അമീൻ, ആ ലെറ്റർ ഓക്കെ ആണോ ഇല്ലയോ? ആ അപ്പൊ ലീവ് ലെറ്റർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഓക്കെ പറയാം അല്ലേ. അപ്പൊ പേളി ഈ സ്റ്റേജിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ലീവ് ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റേജിലേക്ക് കയറി വരിക. ഹായ് മാസ്റ്റർ. ഹായ് പള്ളിക്കുട്ടി. അതിഭയങ്കരമായ വയറിളക്കം കാരണം ഇത്തിരി ലേറ്റ് ആയി പോയി. ദയവായി അത് കണക്കിലെടുത്ത് മാപ്പാക്കണം. പ്ലീസ് അലോ മീ വിത്ത് റിക്വസ്റ്റ്. അയ്യേ ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിൽ പോവാ. ശരിക്കും എന്ത് ചെയ്തിരിക്കണ? ശരിക്കും വേണ്ട, അത് വായിക്കണ്ട. എന്താണ് പ്രശ്നം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പറയണോ? ഇപ്പൊ അതാണ് ഞാൻ അടച്ചു വെച്ചിരിക്കണം. എന്തായാലും ഞാൻ നാറി. അങ്ങനല്ല, എന്തായാലും എന്നെ നാട്ടിച്ചു. ഇല്ലാത്ത അയ്യോ, എനിക്കിവിടെ ഒരാളെ നാട്ടിക്കണം. ടൈം ഫോർ റിവെഞ്ച്. നീരവ് ജിയുടെ കൊറേ മറ്റേ സീക്രട്ട് ലൈഫിലുള്ള കൊറേ സീക്രട്ട് പിക്ചേഴ്സ്, ലീക്ഡ് ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വൗ, നൈസ്. ലെറ്റ് മീ സീ. നീരവ് ജിയുടെ ഒരു സീക്രട്ട് ലൈഫ് ഇൻ ആഫ്രിക്ക. സീക്രട്ട് ലൈഫോ? ഹി ഹാസ് എ ഫാമിലി ദേർ. നമ്മൾ എപ്പോഴും ചോദിക്കില്ല എന്താ ഒരു പെണ്ണിനെ നോക്കാത്തെ, ലവ് ചെയ്യാത്തെ. ഹി ആക്ച്വലി ഹാസ് എ ഫാമിലി ദേർ. അത് ഒന്നാണോ? അവിടെ ഒരു 10-12 ഗേൾസും ഉണ്ട് അവിടെ. ആൻഡ് അതിലൊരു ഒരു ഒരു സ്കൂൾ തുടങ്ങാനുള്ള അത്ര പിള്ളേരും ഉണ്ട്. അപ്പൊ പിന്നെ നമുക്കിത് കണ്ടാലോ. പിന്നെ അതായിരുന്നു ആ കുട്ടി. ആദ്യം അത് ഏതാ പെണ്ണെന്ന് പറ. ഏത് പെണ്ണ്? ഒരു പിടി പെണ്ണുണ്ടല്ലോ. അതെ, കൊറേ പെണ്ണുങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ആരാണ്? Who are those girls? Those girls, as in they are all students. The one, the first picture on the right hand, on the left hand side, her name is Shiksha. She is the owner of Shiksha, Kumari Shiksha Dance Institute in South Africa. And the girl on my right was the first student of her, of Shiksha, of the school. And she's continued, and she's the main principal ഇൻസ്ട്രക്ടർ ദേ. കറക്റ്റ്, ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കേ, ശിക്ഷ തന്നെയാണ്. യാ, ആൻഡ് ഇപ്പോ തരാൻ പോകുന്നത്. ആൻഡ് ദി കിഡ് ഹൂ വാസ് ദേർ ഇൻ ദി പിക്ചർ ഈസ് ശിക്ഷാസ് കിഡ്. ഷി ഹാസ് ടു സൺസ്, വൺ ഈസ് ശിവം ആൻഡ് ദി അദർ വൺ ഈസ് ജഷേ. ഹസ്ബൻഡിനെ കുറിച്ച് എന്തുകൊണ്ട് ഇത് റവീൻ? ഹസ്ബൻഡ് നെയിം ഈസ് റവീൻ. ആ, സോ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ നല്ല. സോ വാട്ട് സീക്രറ്റ്സ് പോലി? ഹാ, വാട്ട്? ഐ ഹാവ് എ ഫാമിലി. ആൻഡ് ആൻഡ് ജിപി എനിക്ക് കാണിച്ചു തന്നു. ആ, ജിപി കാണിച്ചു തന്നു മിണ്ടരുത്. ശരിക്കും അതിൽ ആരും ഗേൾഫ്രണ്ട്സ് ഒന്നുമില്ല. The one with at the airport, the two on the right, they were hardcore fans. They didn't want me to go. When I was leaving, they were crying. They were crying? Yeah. നിങ്ങൾ അതിന്റെ ഇടയിൽ പെമ്പിള്ളേരെ കരയിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇവർ ആരും ആയിട്ട് ഒരു ബന്ധമില്ല നീരവ് ജിക്ക്? നോ നോ നോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ആ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചാലോ. ഏത് കുട്ടി? നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. ഈ ഇടയ്ക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിരുന്നു, മാസ്റ്ററിന് അറിയോ? ഈ കുട്ടിക്ക് നേരത്തെ മാസ്റ്ററിനെ അറിയാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ബിക്കോസ് യു ഡിഡ് ദ കൊറിയോഗ്രഫി ഫോർ ദ സോങ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് പാർവതി, ദ ഹീറോയിൻ ഓഫ് ദ മൂവി,
മധുരനാരങ്ങ. മുഖിലിൻ തണലിൽ ചെന്നിലവേൽ കാ. പാർവതി, മൂവി റിലീസായിട്ട് ഓൾമോസ്റ്റ് 1 month ആയി. നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ? നല്ല ഹാപ്പിയാണ്. എന്താ പറയുക, ഇതിൽ കൂടുതൽ സന്തോഷം എന്താ കിട്ടാനുള്ളത്? ഫസ്റ്റ് മൂവി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്താ പറയുക, ഞാൻ പുറത്ത് പോകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമയാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് ഒട്ടും ഒരു അപരിചിതത്വം ഒരിക്കലും ഇല്ല കുട്ടിക്ക്. കാരണം എന്താണ്? കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ മോളാണ്. ആരാണ്? നമ്മുടെ ആക്ടർ രതീഷിന്റെ മകൾ കൂടിയാണ്. How was it working with our Prasanna master? മാസ്റ്റർ വളരെ സ്വീറ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, അയ്യോ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഡാൻസിൻ്റെ ഒന്നും അറിയില്ല, മാസ്റ്ററിനെ വഴക്ക് പറയാമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ചെന്നേ. പക്ഷേ മാസ്റ്റർ അങ്ങനെയേ ആയിരുന്നില്ല. എൻ്റെ ടെൻഷൻ മാസ്റ്റർ മനസ്സിലാക്കിയിട്ട് എനിക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് തന്നത്. മാസ്റ്റർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറെ കാലം മുമ്പ്. ജി പി, അത് കൊച്ചു പാവം കൊച്ചാണ് ജി പി. അപ്പൊ ഞങ്ങളൊക്കെ എന്താ? അതെ, ജി പിയുടെ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ ജി പിയുടെ ഡിസ്ട്രാക്ഷൻസ് കൂടുതൽ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ജി പി ഞാൻ ചീത്ത വിളിച്ചത്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് വീണ്ടും ഇതിലേക്ക് വരാം. അപ്പൊ മധുരനാരങ്ങയിലത്തെ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, മധുരനാരങ്ങയോട് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്. കാരണം മഴവിൽ മനോരമയാണ് മധുരനാരങ്ങയുടെ സാറ്റലൈറ്റ് റൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇപ്പോൾ ഡാൻസ് പോലെ തന്നെ, അല്ലെങ്കിൽ ഗമോൺ ടീച്ചു കാണുന്ന പോലെ തന്നെ, നമുക്ക് മധുരനാരങ്ങ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ കുറെ പിള്ളേരുടെ ഒരു അടിപൊളി പെർഫോമൻസുകൾ ഉണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് കുറെ കലാപരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ യു റെഡി ടു എൻജോയ്? ഡെഫിനറ്റ്ലി. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ തൽക്കാലം അവിടെ പോയി. നിന്റെ ഈ രാവിലെ തൊട്ട് ഈ അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് ജഡ്ജസ് നിനക്ക് വേണ്ടി ഒരു സമ്മാനം തരാന്ന് വിചാരിച്ചു. എന്താണ് ഗിഫ്റ്റ്? ഇങ്ങോട്ട് വാ. ദൈവമേ, നാട്ടിക്കല്ലേ. എന്താ അത്? കണ്ണടച്ച കണ്ണടച്ച. അത് ജഡ്ജസ് ആണ്. ക്ലോസ് യുവർ ഐസ് മലി. ക്ലോസ് റൈ. അവൾക്ക് മാത്രം നല്ലത്. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്നു. ഇതിനേലും ഭേദമായിരുന്നു അത്. തുളളിയുടെ വിഷമം മാറാൻ വേണ്ടിട്ട് നമുക്കൊരു പെർഫോമൻസിന് ഒരാളെ വിളിക്കാം. ആരെ നമ്മൾ വിളിക്കാം? പ്രണവ് ശശിധരൻ. കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, റോ മെറ്റീരിയൽസ് ഇല്ലേ, സ്റ്റീൽ, അയൺ, ഫർണിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, റോ മെറ്റീരിയൽസ് ഇല്ലാത്തൊരു ലോകം എങ്ങനെയുണ്ട്, എങ്ങനെ എങ്ങനായിരുന്നു? ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനൊരു ഇത് വന്നാൽ അതിന്റെ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാല്, കുറെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരാളോട് ചോദിക്കും തന്റെ ജോലി എന്താന്ന് വേണേൽ പറഞ്ഞാൽ, അപ്പുറത്തെ വീട്ടിൽ ആളുടെ കട്ടിൽ, അല്ലെങ്കിൽ അങ്ങനെ ടയറിന്റെ, വണ്ടിയുടെ ടയറായിട്ടാ. അങ്ങനെ ഓരോ എക്സാമ്പിൾസ്. അയാളുടെ വണ്ടിയുടെ ടയർ ആയിട്ട് പണിയെടുക്കുന്നു. അതൊരു ഭീകര തോട്ടായി പോയി. അത് ഇഷ്ടപ്പെട്ടു. അപ്പോ റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ മനുഷ്യരെ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്നു പ്രണവ് ശശിധരൻ. ഒരു ലോകം, നമ്മുടെ ലോകം, അതിൽ അസംസ്കൃത സാധനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും? Thank you.
Welcome to the Broad Day Show. ഒരു തൊഴിലും ഇല്ലാതിരിക്കുന്ന എനിക്ക് ഇതല്ല, ഇതെൻ്റെ അപ്പുറവും സ്വപ്നത്തിൽ വരും. അറിഞ്ഞുകൊണ്ട് ചാപ്ലിന്റെ ഗെറ്റപ്പിൽ വന്ന അപ്പൊ മൂക്കിന്താഴെ മീശ ആണല്ലോ രക്ഷപ്പെടും. എനിക്ക് but what was different, I'll tell you. In the first one, if somebody had used the clock, then he had not used somebody popping out the clock and hitting. So that was unique in that one. So basically, you went into a detailing of every movement. Okay, not just, you know, the movement, just creating those things. So that which I thought was very interesting and creative enough to do that. And of course, in the end, the backflip from that height, it's again very risky because, you know, you're jumping from a human back. I think you really did that well. A great height from that. So that landing was really nice. Somewhere, little bit dance I missed more. It could have been a little bit more there. But I enjoyed your performance. Thank you. Thank you, Neeravji. Before moving on to Priyaji, Parvathy. What was your performance? I enjoyed it. I didn't want to say negative. I enjoyed it. Thank you. Priyaji. It's very nice act, you know. ഐ തിങ്ക് ഭയങ്കര ഒരു ക്യൂട്ട് ആക്ട് ആയിരുന്നു. ലുക്കും എല്ലാം ആസ് എ ക്യാരക്ടർ ഈ ആക്ടിൽ നന്നായിട്ട് ജസ്റ്റിഫൈ ചെയ്തു. ആൻഡ് ജസ്റ്റ് ഡാൻസിന്റെ എലിമെന്റ് മേ ബി കുറച്ച് മിസ്സായി, ബട്ട് ആസ് എൻ ആക്ട് ബ്യൂട്ടിഫുൾ. എല്ലാവരും കൂടി എല്ലാവരും പറഞ്ഞു, ഒരു സംഭവം മാത്രം ഒന്നും പറഞ്ഞില്ല, അതാണ് ഭയങ്കര ടഫ്. പുള്ളി ബെഞ്ച് പ്രസ് എടുത്തു, ശരിക്കും റിയൽ ആളുടെ ബെഞ്ച് പ്രസ് എടുത്തു. വെയിറ്റ് ആകുമ്പോൾ ബാലൻസ് ഉണ്ടാവും, ഇതാവുമ്പോൾ കൗണ്ടർ ബാലൻസ് ഭയങ്കര വീക്കായിരിക്കും. കഷ്ടപ്പെട്ട അവനെ ബെഞ്ച് പ്രസും കൂടി എടുത്തു. ദാറ്റ് വാസ് ഓൾസോ റിയലി വെരി ഗുഡ്. So everything was very good. Ichiri kodi dance undayirundengil, it would have been great. Apart from that, I have no flaws in your act. Thank you, sir. So marks for Pranav. Pranav, I would have ideally given you 8. It's just that the detailing what you've used, because you know I've seen the other people performing the similar kind of movement, and just for that detailing I'm going to give you 1 extra mark. So that's going to be 9 out of 10. Wow. Pranav, I'll give you 9 out of 10. Thank you. Pranav, 9 out of 10, total is 27, and in the current total is 233, and there is a tie between Sanya and Pranav. Thank you, sir. Whoa. Thank you. Thank you, Pranav. Thank you, guys. Parkuti, you're from Coimbatore, no? Yeah. Avade padichathu? ഞാനവിടെ ഹിന്ദുസ്ഥാൻ കോളേജിൽ ആണ് പഠിച്ചത്. എൻ്റെ MBA ചെയ്തത് അവിടെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെയാണ് മധുരനാരങ്ങയിലേക്ക് വന്നത്. സോ എന്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? ആക്ടിംഗിലാണോ അതോ? ആക്ടിംഗ്.
എനിക്ക് ആ കോർപ്പറേറ്റ് ലൈഫ് ഇഷ്ടേ അല്ല, മടുത്തതാണ് ഞാനത്. സെയിം പിഞ്ച്, വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല ഞങ്ങൾക്ക്. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഹോബി, ഐ മീൻ ടൈം പാസ്? സ്ലീപ്പിംഗ് ആക്ച്വലി. പ്രിയജി, യു വാണ്ട് ടു ഗിവ് ഹൈ ഫൈവ്? ഷീ ഈസ് വെരി ആക്റ്റീവ്, നിന്നെ പോലെ ഒന്നുമില്ല. അല്ല, അവളും ഇന്ന് വളരെ ആക്റ്റീവ് ആയിരുന്നു. You know what I was doing actually, and yeah. proof on that, at least enik loose motion alla nullade proof aa kuttiyana adine karige proof akka kuttiyo french braid adayidu oru 32 braid undu kore nere eduthana tie cheyidu appo she was sitting and watching aa samayathu njangal oru conversation undayi. I told you, you know, there is a very romantic guy on the floor. Adu aaranu guess cheyan patto? GP. Ay enda koymathoru naanungalille dance do you dance? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മാസ്റ്റർ പഠിപ്പിച്ചത് നമ്മള് തിയേറ്ററിൽ പോയപ്പോ ഈ സോങ്ങിന്റെ രൂപത്തിലല്ലേ കണ്ടിട്ടുള്ളത്, നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ ഒരു കൊറിയോഗ്രാഫർ പഠിപ്പിച്ചിരുമ്പോ ഒരു ആക്ടർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ജനങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ലെറ്റ് മീ ഇൻവൈറ്റ് പ്രസന്ന മാസ്റ്റർ. മാസ്റ്റർ, ഇനി പിന്നെ ഈ കുട്ടിക്ക് കുറച്ച് പേടിയാന്ന് പറഞ്ഞില്ലേ, വിൽ ഡു ദിസ്. ഇപ്പൊ ഇമാജിൻ, നമ്മളൊരു സിനിമ എടുക്കുകയാണ്, നേർച്ചക്കോഴി പോലത്തെ ഒരു സിനിമ. അപ്പൊ ഇത് ഹീറോ, ഇത് ഹീറോയിൻ, മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫർ, സംവിധായകൻ. നിനക്ക് തിരക്കിലാണല്ലോ, നീ ഭയങ്കര ബിസി അല്ലേ? നിന്റെ ഇപ്പത്തെ കണ്ടീഷനിൽ നീ ഒന്നും ആവാതിരിക്കുന്ന, ഞാൻ ഇവിടെ ഇരുന്നോളാം. Music, act, take, action. കല്യാണ കനവാണോ എന്തിനിൻമിഴിയിൽ കാതോരം ചൊല്ലാമോ, അന്തിച്ചോപ്പലിയും ആകാശത്താഴ്വാരം മഞ്ഞിൻ പായ്മേഘം ചായുമ്പോൾ ചൊല്ലൂലി. എന്ത് മനസ്സിലായി പ്രേക്ഷകർക്ക്? നല്ലൊരു കൊറിയോഗ്രാഫർ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാണ്. നീ എന്റെ മാനം കാത്തടാ. യെസ്. നന്നായി. അപ്പൊ മാസ്റ്റർ, ഇനി മുതൽ ഇവിടെ ഇങ്ങനെ പെർഫോമൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നാല് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് എത്ര എളുപ്പമാണ്. ഹൗ വാസ് ഇറ്റ് പ്രിയാജി? Very nice. You guys really did well. The most hard work, the person who did it was Pranav. Pranav and Dhaivirinu? He was running me. Appa thank you. Appa idhu pole iniyum kala parivadigal njangal ingane korchu korchu aayittu ittu tharata. Thank you. Aa kannu aa kannu kaanichu. Real color aa. Alla enikku thonnu ellavarum amma guthayikku nokkumba aadyam comment cheya chalpa kanninte pratheegathaye kurichu arikkum. Endakka compliments aanu kekkaralle kanninne kurichu? Sthiram kekkara achante adhe kannugal. Adu sherikku njangalku oru pakshe Ratheesh saarane sherikku nammal ഓർക്കുന്നു വീണ്ടും വീണ്ടും ആ കണ്ണുകൾ കാണുമ്പോൾ. പിന്നെ എൻ്റെ അടുത്ത് ചിലർ ചോദിക്കുകയും ചെയ്തായിരുന്നു എൻ്റെ ഈ മൂവി ഇറങ്ങുന്നതിന് മുമ്പ്, മറ്റേ ട്രെയിലർ ഒക്കെ വരുന്ന സമയത്ത് എന്താ പറയാ, ബുർക്കയിൽ കണ്ണ് മാത്രമല്ല കാണുക, അപ്പോൾ ചോദിക്കുമായിരുന്നു കണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മൂവിയാണോ എന്ന് ഒരാൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടാണോ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? അല്ല, കഴിവ് കണ്ടിട്ടാണ്. കഴിവ് കണ്ടിട്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് അടുത്ത പെർഫോമൻസ്? അടുത്തത് നമ്മളുടെ കുറെ ബ്രെയ്ഡ് ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്ന ഒരാളുണ്ട് കണ്ടോ, ഫ്രീ റൗണ്ട് ഡുവറ്റില് ഫിദ. കൊറേ സമയം എടുത്തിട്ടുണ്ടാവല്ലോ. ഹാഫ് ആൻ അവർ. ഷീ ടുക്ക് ഹാഫ് ആൻ അവർ ഫോർ സോ മെനി ബ്രേഡ്സ് ആൻഡ് യു ടുക്ക് വൺ അവർ ഫോർ ഓൺലി വൺ ബ്രേഡ്. എന്തെന്നല്ല, ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ ഒറിജിനൽ മുടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിനക്ക് ഇങ്ങനെ വരണം.
മൂന്ന് പേര്. നിനക്ക് എത്ര പേര്? അഞ്ച് പേര്. അപ്പൊ മോള് പറയടാ, നീ എന്താണ് വല്ല കോൺസെപ്റ്റ് ഒക്കെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? അപ്പൊ ഫ്രീ ആയിട്ടുള്ള റൗണ്ടിൽ, ഡ്യൂട്ട് റൗണ്ടിൽ നമ്മുടെ സ്വന്തം ചുമ്മാ വെറുതെ നിൽക്കുന്ന ഫിദ. You know what? Guess who's back? We back, baby. We back. Pinne paar, ore muttam ta, inda pakkam va, enna yanithida va, pinne pocha mutta poduma, illa lacha mutta venduma, hadi enna vendru sollama, ennenjam pidikkidu, unnai nenithida kaigal pidikkidu, manasu pidikkidu, unmai dhaan paithiyam pidikkidu, paithiya paathida ennai nee konjam kottu paar, kanathu paarka unda nidade verka adil mutta mudru thandi vukam, pidikkidu vai, pin meedhu mannathu kaadal than kondathu pole naan unmeedhu kondida va, unnai paakamal pogade nenjam than thaangade ullangaiyil unnai thaangidiven. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ? காதல் வந்து நெஞ்சம் மலர்ந்ததே, உலகம் மலர்ந்ததே, அடி உன்னால் புதிதாய் பிறந்ததே, அடையேன் இப்படி நிகழ்ந்ததே, ஆயிருபுயி ஒன்றாய் கலந்ததே, அடியே இப்போ என் சிறிதாய் இதயம் சட்டன நீ பறித்தாய். ഹൗസ് റൂട്ടുണ്ട്, അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഫിദയുടെയാണ് പെർഫോമൻസ് കഴിഞ്ഞെങ്കിലും ഞാൻ ചോദിക്കട്ടെ, റമീസ് എത്ര കാലത്തിന് ശേഷമാണ് ഈ വേദിയിൽ ഡാൻസ് ചെയ്യുന്നത്? അന്ന് ക്വിറ്റ് ചെയ്ത് പോയതിനു ശേഷം ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് കാലമായി. റമീസ്, ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ഡാൻസ് അഗൈൻ ബാക്ക് ഓൺ ദി സെയിം സ്റ്റേജ്? ഇറ്റ് ഫീൽസ് ഗുഡ്, ബട്ട് നൗ ആസ് എ കൊറിയോഗ്രാഫർ, സോ ഐ എം റിയലി ഹാപ്പി. ഗുഡ്. Okay, both you guys really performed well. The energy from right from the start till the end was really nice. A lot of nice elements in terms of the lungi coming on, okay, and the style changing. So overall I enjoyed the act really much. But how many places, Fida? Two places went. Two places, correct. You forgot one choreography in between and you picked up really well. You know, for a second I thought, was it a cannoning whether he's supposed to go first? And so you didn't give it to me that, you know, you forgot a choreography. You had a nice attitude. That's what I liked, that you maintained that character and then you caught up really well. So well performed. It was a nice act. Thank you, sir. ഈ ആക്ട് നന്നായിരുന്നു. നൈസ് സോങ് സെലക്ഷൻ, നൈസ് റീമിക്സും എല്ലാം, ബീച്ചൊക്കെ ചേഞ്ച് ചെയ്ത്, എസ്പെഷ്യലി ആ ഡപ്പാങ്കുത്ത് സെക്ഷൻ വരുമ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ്. ബോത്ത് ഓഫ് യു, രണ്ടുപേരുടെ എനർജി ഐ മീൻ ഭയങ്കര നന്നായിരുന്നു. ഫോർ മീ, റമീസ് സ്റ്റുഡ് ഔട്ട് കംപ്ലീറ്റ്ലി.
But as an act, you guys did that. Thank you, ma'am. You're one of the gifted dancers, Fida. Because സാധാരണ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ വെൻ യു നമുക്ക് നോക്കാൻ പറ്റും നമ്മൾ കുറേ ആൾക്കാർ മൂവ്മെൻറ്റ് ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്യത്തില്ല പിന്നെ അതിൻ്റെ ഒരു എലിഗൻസ് പറഞ്ഞൊരു സംഭവം ഉണ്ട് യു ആർ ഗിഫ്റ്റഡ് ഇൻ ദറ്റ് വേ ടു ഫിനിഷ് ദ മൂവ്മെൻറ്റ്സ് പ്രോപ്പർലി ആൻഡ് ഡു ഇറ്റ് ഡെലിക്കേറ്റ്ലി സോ പോയിൻറ്റ്സ് വേർ അറിയാം രണ്ട് മൂന്ന് സ്ഥലത്തിൽ ഫിദ മിസ്റ്റ് ആദ്യത്തെ സ്കേർട്ട് ഇട്ട ശേഷം ഇച്ചിരി അവിടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് സ്ഥലം മാത്രം ബട്ട് ഓവറോൾ ആസ് എൻ ആക്ട് ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് റമീസ് മനെ എൻ്റെ ട്രേഡ് മാർക്ക് ആയല്ലാടാ അത് സംഭവം റമീസ് പറഞ്ഞ അതന്നെ സോ ആ സംഭവം നന്നായിരുന്നു എനിവേ ഐ റിയലി എൻജോയ് ദി പെർഫോമൻസ് താങ്ക് യു സർ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് പാർവതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ എനർജി ലെവൽ ഞാൻ ഒരുപാട് പഠിച്ചെടുക്കാൻ ഇരിക്കുന്നു അത് കണ്ടിട്ട് ഇറ്റ് ഈസ് നൈസ് താങ്ക് യു സോ മാർക്സ് ഫോർ ഫിദ നീരജി ഫിദ ഐ ഗിവ് യു 8 ഔട്ട് ഓഫ് 10 താങ്ക് യു സർ ഫിദ 8 ഔട്ട് ഓഫ് 10 താങ്ക് യു മാം ഫിദ 8 ഔട്ട് ഓഫ് 10 total is 24 and in the current total ipo 232 oru mark difference undu fidaikkum jimbrutenum saniyanum appo endayalum fida all the very best thank you ramesh yes adi boli edakkadik ingane varya ta okay thank you paru avada full company aaya എങ്ങനെയുണ്ട് ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര സംസാരല്ലേ അത് തന്നെ ഒരാൾക്ക് മലയാളം അറിയത്തില്ല എന്ന് പറയുന്നത് പക്ഷെ എന്നെക്കാട്ടിലും നല്ല മലയാളം ഒക്കെ പറയുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് അവൻ ഞങ്ങളുടെ ആസ്ഥാന ഗായകനാണ് പാട്ടൊന്നും പഠിച്ചു ഞാൻ പാടുന്ന ഒരിക്കലും ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല ഇല്ല ഞാൻ എവിടെ ഇരുന്ന് പാടുന്നില്ല ഡാൻസ് ഞാൻ ചെയ്തതല്ല അത് മതി ഇംഗ്ലീഷ് ആണെങ്കിലും പാടാ ഇറ്റ്സ് ഓക്കേ ഞാൻ പറയാം അത് മതിയോ രൊമ്പ സന്തോഷം നല്ല പാടും മനം മധുര മാമര കിളയിലേ പച്ചക്കിളി ഒന്ന് ഡ്യുവറ്റ് വിത്ത് കണക്ഷൻ റൗണ്ടിൽ എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ സുഹൈദ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം പക്ഷെ ഉറക്കെ പറയണം ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കില്ല നമ്മളുടെ കോയിൻസ് ഇല്ലേ 25 paisa 50 paisa ഒക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നല്ലോ ഇപ്പോ അത് ഒക്കെ മെല്ലെ മാഞ്ഞു പോയി അതിന് വാല്യൂ ഇല്ല അതായി ആദ്യം പണ്ട് കാലത്തൊക്കെ 25 paisa പറഞ്ഞ കൊറേ നല്ല ഇതൊക്കെ ആ ഇണ്ടായിരുന്നു ഇനി മെല്ലെ നമ്മൾ എടുത്തു കളയാൻ പോണത് 1 rupee അപ്പൊ അതിലത്തെ ഹെഡും ടെയിലിന്റെ ഒരു കഥ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് വിശ്വസിക്കാം കണക്ഷൻ റൗണ്ടിൽ നമ്മുടെ കുക്കു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനായിരുന്ന 25 paisa നിങ്ങൾ ഓരോരുത്തരും പിന്നെ പണപ്പെരുപ്പവും എന്നെ ഈ രാജ്യത്തു നിന്ന് തന്നെ അകറ്റി ഇതൊന്നും അറിയാതെ പ്രിയപ്പെട്ട ഹെഡും ടെയിലും ആ 1 rupee സ്നേഹിക്കുകയാണ് പിരിയാൻ ആഗ്രഹിക്കാം
रंग थे नूर था जब करीब तू था एक जन्नत सा था ये जहां हमारी अधूरी कहानी हमारी अधूरी कहानी ഞാൻ 50 പൈസ ഞാൻ ഈ രാജ്യത്ത് നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്നേഹിച്ചോ സ്നേഹിച്ചോ പണപ്പെരുപ്പം നിങ്ങളെയും കീഴടക്കും ഇന്ത്യ എന്ന രാജ്യത്തെ പണപ്പെരുപ്പത്തിന്റെ വക്കിൽ നിന്നും കരകേറ്റു കള്ളപ്പണവും കള്ളക്കടത്തും കണക്കിൽപ്പെടാത്ത സമ്പത്തും എല്ലാം ഇതിനു കാരണമാകുന്നു ഈ പിരിയാൻ ആഗ്രഹിക്കാത്ത ഹെഡിനെയും ടെയിലിനെയും നമ്മുടെ സ്വന്തം നാണയങ്ങൾ അവരെ നമ്മൾക്ക് പിരിക്കാതിരുന്നുകൂടെ സ്റ്റൈല് കണക്ഷൻ ആയതുകൊണ്ട് ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ കണക്ഷൻ സ്റ്റൈൽ ഓക്കെ ദ ഐ ടെൽ യു ദി ഐഡിയ ഓൾസോ ഫ്രം വെയർ ദ മോർ വാട്ട് യു ഗൈസ് ഡിഡ് ഇറ്റ്സ് കോൾഡ് കോൺടാക്ട് ഇംപ്രൊവൈസേഷൻ എനിക്ക് എപ്പോഴേ തോന്നുന്നു വെൻ യു സേ കോൺടാക്ട് ഇംപ്രൊവൈസേഷൻ ഇസ് ബേസിക്കലി ടു പീപ്പിൾ ഇൻ ടു കോൺടാക്ട് ഇറ്റ്സ് നോട്ട് കോറിയോഗ്രാഫ് ടു ബി ഓണസ്റ്റ് വെൻ ടു പീപ്പിൾ പെർഫോം ലൈവ് ഓക്കെ സച്ച് കൈൻഡ് ഓഫ് ആക്ട്സ് ദേ ജസ്റ്റ് ഹാവ് ടു മെയിൻറ്റെയിൻ ദ കോൺടാക്ട് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ദ സെൻസ് ഓഫ് ദ ബോഡി ആൻഡ് വെയ്റ്റ് ഓഫ് ദ ബോഡി വെയർ ദേ കീപ് ഡാൻസിങ് and they can keep lifting and keep dropping so more of your choreography was contact improvisation at couple of places nice extension like a nice thing when you reach out okay when the hand is going here and stuff like that reach out the leg but the smoothness for me was missing okay നിനക്ക് ആവശ്യമില്ല എന്നറിയോ ജി പി ഏകദേശം ഇതുപോലത്തെ കോണ്ടാക്ട് ഇംപ്രൊവൈസേഷൻ അതായത് കൂടെ നിൽക്കുന്ന ആളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ഒരുമാതിരി പിടിച്ച് താഴ്ത്തി ലൂസ് മോഷൻ ഉണ്ടെന്നൊക്കെ ഉണ്ടാക്കി വരുത്തി നിങ്ങൾ എല്ലാവരും നേർച്ചക്കോഴി എപ്പിസോഡ് കണ്ടിരുന്നല്ലോ അതെ ഇനി ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൽ ഏറ്റവും കൂടുതൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ മാത്രം അതെ ഇത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കല്ലേ എന്ത് രീതിയിൽ നിനക്ക് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ മറ്റേ ജഡ്ജസിനെ അറിയിച്ചു നിനക്ക് ഇത് ഉണ്ടായിട്ടും നിന്റെ കൂടെ ഞാൻ നിന്ന് സപ്പോർട്ട് ചെയ്തു എടാ ആരെങ്കിലും ജീവൻ പടയം വെച്ച് നിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കൂ എടാ അതിനാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ നിനക്ക് അതൊന്നും മനസ്സിലാവില്ല പ്രിയാജി ജഡ്ജ്മെന്റ് പറയൂ വെരി നൈസ് സോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻസ് ഒന്നുമില്ല സോ ഐ പ്രീ മച്ച് ലൈക്ക് എനിക്ക് നിന്റെ ആക്ട് ഇഷ്ടപ്പെട്ടു അതിനുവേണ്ടി സെലക്ട് ചെയ്ത സോങ് എസ്പെഷ്യലി മെയിൻ ലൈൻ ലൈക് ഹമാരി അധൂരി കഹാനി വാസ് റിയലി ഗുഡ് നല്ലൊരു സോങ് ടു ത്രീ പ്ലേസസ് സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു ആൻഡ് പിന്നെ ഇതിന് നേരത്തെ ഒരു കുക്കൂടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കോ ചണ്ടയും കോളും സംതിങ് സിമിലർ ബട്ട് ഇച്ചിരി അഗ്രസീവ് മോഡിലുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് പക്ഷെ അന്നൊക്കെ ഞാൻ കണ്ട ഒരു കോൺഫിഡൻസ് എവിടെയോ വെച്ചിട്ട് ഞാൻ ഇവിടെ കുക്കൂടെ എടുത്ത് മിസ് ചെയ്യുന്നുണ്ട് പഴയ കോൺഫിഡൻ്റ് ആയ ഒരു കുക്കു എനിക്ക് തിരിച്ചു വരണം Marks for Kuku. Kuku, I'll give you 8 out of 10. Priyaji? I'm giving you 9. Kuku, I'll give you 8 out of 10. Your total is 25. And in the current total, ipo 228. Thank you, Kuku. Come on, D2 powered by Kalyan Silks. Co-presented by Henko Intelligent, Kaula Chicken Masala and Hindware. Vijayki labikinnu?
ലാസ ഐസ്ക്രീംസ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. ഈ സ്റ്റേജിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് ഓരോ പോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ചില ദിവസങ്ങൾ നീ എന്നെ ചവിട്ടിയായിരിക്കും, നിന്റെ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. ചില ദിവസങ്ങൾ നീ ഇന്ന് നിൽക്കുന്ന പോലത്തെ നിൽപ്പ് നിൽക്കും. അങ്ങനെ പല ദിവസങ്ങളിൽ പല അവസ്ഥയാണ് ആളുകൾക്ക്. ഇതേ അവസ്ഥയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിനും. കാരണം ചില ദിവസങ്ങളിൽ ചില, അല്ലെങ്കിൽ നമ്മൾ വളരെ നന്നായി പെർഫോം ചെയ്യും എന്ന് വിചാരിച്ച കണ്ടസ്റ്റൻ ചിലപ്പോൾ താഴത്തോട്ട് വരും, താഴെയുള്ള കണ്ടസ്റ്റൻ മേലെ പോവും. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഒരു സൂപ്പർ എയ്റ്റിൽ സംഭവിച്ചിരിക്കുന്നു അത് തന്നെയാണ്. മാസ്റ്റർ, പ്രേക്ഷകരെ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വളരെ ക്യൂരിയസ് ആണ്. എന്താണ് ഇപ്പോഴത്തെ സ്കോർ ലെവൽ, എന്താണ് ഇപ്പോഴത്തെ റാങ്കിംഗ് ലെവൽ, ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയി, അതൊന്ന് മാസ്റ്റർ ഒന്ന് ക്ലിയർ ആയി പറഞ്ഞുതരും. ആദ്യത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് സനിയ ആൻഡ് പ്രണവ് ശശിധരൻ അറ്റ് 233 മാർക്സ്. ഓക്കേ, പ്രണവ് ശശിധരൻ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. സനിയ വന്നില്ലേ, സനിയ എന്തോ പുറത്തു പോയിക്കണം, കുഴപ്പമില്ല. ഓക്കെ, പ്രണവ് നാലാം സ്ഥാനത്തു നിന്നാണ് ഫസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. പ്രണവ് ശശിധരൻ, ക്വൈറ്റ് ആൻ ഇംപ്രൂവ്മെന്റ്. യെസ്, അപ്പോ നാലാം സ്ഥാനത്തു നിന്ന് ഫസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഇരുന്ന ആൾ എവിടെ പോയി? ഫസ്റ്റിൽ ഇരുന്ന ആളെ അറിയണമല്ലോ. അതെ, അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ആരാണ്? സെക്കൻഡ് 100 മാർക്കിന്റെ ഡിഫറൻസ്, 232 ല ഇരിക്കുന്നത് ഫിദ. ഫിദ, ഫിദ, ഫസ്റ്റ് നിന്ന് സെക്കൻഡ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ മൂന്നാം സ്ഥാനം, കാരണം 5 പേരാണല്ലോ നമ്മളുടെ ഫൈനലിസ്റ്റ് ആവുന്ന, മിക്കവാറും ആവാൻ സാധ്യത. മൂന്നാം സ്ഥാനം, പക്ഷേ 1 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഫൈറ്റ് ടഫ് ആയിട്ട് തന്നെയാണ്. ചിലപ്പോൾ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ എല്ലാം തിരിഞ്ഞേക്കാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഫിദ, കണ്ടോ? അതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു നീല കളർ ഫിദയുടെ കണ്ണിൽ വരുന്ന കാണാനില്ലേ സൈഡിലൊക്കെ? കുറച്ച് കുറച്ച് അതാണ്. ഇനി അടുത്ത പൊസിഷനിൽ ആരാണ്? അടുത്ത പൊസിഷനിൽ കുക്കു, കുക്കുടെ ടോട്ടൽ 228. കുക്കുവിൻ്റെ കാര്യം ഒരു വലിയ ട്രാജഡി ആണല്ലോ, കാരണം എത്രാം സ്ഥാനത്തായിരുന്നു കുക്കു ഇരുന്നിരുന്നത്? ഒന്നാം സ്ഥാനത്ത്. രണ്ട് പെർഫോമൻസ് ഇനിയും ബാക്കിയുണ്ടെന്ന് അറിയാം, എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. ഓക്കെ, ഇനി അടുത്ത ആരാണ് മാസ്റ്റർ? കുക്കുണ്ട് അടുത്തിരിക്കുന്നത് പ്രണവ് പ്രദീപ്, 219 പോയിന്റ്സ്. അതിനുശേഷം 100 മാർക്കിന്റെ ഡിഫറൻസിലുള്ളത് അർജുൻ, 218. പിന്നെ 5 മാർക്കിന്റെ ഡിഫറൻസിലുള്ളത് വിശാഖാണ് 6th പൊസിഷനിൽ. പിന്നെ 7th പൊസിഷനിലിരിക്കുന്നത് സുമയാണ്, 208. വിശാഖ് ആൻഡ് സുമയ വളരെ വളരെ ക്രൂഷ്യലാണ്. സൂപ്പർ സിക്സ് ആണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. രണ്ട് പേരാണ് ഇപ്പോൾ എലിമിനേറ്റ് ആയി പോകാൻ സാധ്യത. കഴിയുന്നതും 31-13 രണ്ടുപേരും വാങ്ങിക്കോട്ടെ അല്ലേ. അവസാനത്തെ രണ്ട് പെർഫോമൻസിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് ഫ്രൈഡേ മുതൽ ഇനിയും കുറേ പുതിയ റൗണ്ടുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ പുതിയ റൗണ്ടുകൾ വളരെ വളരെ ക്രൂഷ്യലാണ്, കാരണം കിട്ടുന്ന ഒന്നോ രണ്ടോ മാർക്കായിരിക്കും അവരെ ഈ സ്റ്റേജിൽ നിലനിർത്തുമോ ഇല്ലയോ എന്ന് വരെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും പിള്ളേർ പ്രിപ്പയർഡ് അല്ലേ? റെഡി? റെഡിയാണ്. പാർവതി, ഇങ്ങോട്ട് വരൂ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഗമോൺ ഡി ടു ഫാമിലിയോടൊപ്പം ഉണ്ടായിരുന്ന സമയം? നല്ലതായിരുന്നു. എനിക്ക് സമയം പോയത് തന്നെ ഞാൻ അറിഞ്ഞില്ല. എല്ലാ എന്താ പറയുക, കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ വെച്ച് ഓരോരുത്തരും പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് നാണക്കേടാവുക. ഞാൻ ഒന്നും അറിയാതെയാണല്ലോ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഒന്നും നാണം കെടുന്ന ആവശ്യം വരില്ല, അങ്ങനെ പാടില്ല. അങ്ങനെ നാണം കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പേളിക്ക് വല്ല നാണമാനുണ്ടോ? അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത്, അത് വളരെ മോശമാണ്. അത് കുട്ടി മുമ്പത്തെ എപ്പിസോഡുകൾ കാണാഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? അത് കണ്ടിരുന്നെങ്കിൽ കുട്ടി എന്റെ അടുത്ത് ചോദിക്കുന്നത് ഇതൊന്നും പോരെ ജി പി, ജി പി ഇങ്ങനെ നടന്നു, അതാണ് ഒന്നും ചെയ്തില്ല, എല്ലാം അങ്ങനെ ഒരു ഫ്ലോ ആയിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടോ, നമ്മുടെ ഇത്രയും കുസൃതി നിറഞ്ഞ ജഡ്ജസിനെ എവിടെയെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കുസൃതി നിറഞ്ഞ 3 ജഡ്ജസിനെയും ഞാൻ സ്റ്റേജിൽ. പ്രിയജി, ഇന്നത്തെ ഗമോൺ ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ഡേ ആരുടേതാണ്? ഇന്നത്തെ ഗമോൺ ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ഡേ ഗോസ് ടു പ്രണവ്. കല്യാൺ സിൽക്ക് സ്റ്റാർ ഓഫ് ദ ഡേ ആരാന്ന് അറിയാനുള്ള സമയമാണ്. കല്യാൺ സിൽക്ക് സ്റ്റാർ ഓഫ് ദ ഡേ ഗോസ് ടു പാർവതി.
വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു രീതിയിൽ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പേളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേളിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിഗണനയിലെടുത്ത് ഇത് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും പാർവതി നമ്മുടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടോളറൻസ് ലെവലുള്ള കുട്ടിയാണ്, കാരണം ആ കുട്ടി പേളിയുടെ അടുത്ത് ഇത്രയും നല്ല കുട്ടിയാണ് നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ പേളിനെ വെച്ചൊരു അടിപൊളി ഡാൻസും കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു അഡ്വഞ്ചർ ഡാൻസ്. കം ഓൺ ടീച്ചർ, ഫോർവേർഡ് ബൈ കല്യാൺ. पीछे पीछे आ जा यारा, लेट्स स्टार्ट वे. सर को घुमा ले राउंड, पैर सारा अप डाउन.